Hello everyone! അപ്പോൾ എല്ലാവരും എൽപി യിലെ ഇംഗ്ലീഷും അതേപോലെ മാത്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഓക്കേ ഇനി നമ്മൾ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് സയൻസ് ആണ് കേട്ടോ അപ്പോൾ സയൻസ് നോക്കും എല്ലാവരും സയൻസിൽ നമ്മൾ ആദ്യം നിങ്ങൾ എക്സാമിന് നോക്കുമ്പോൾ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ അപ്പോൾ എന്താണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് എന്തൊക്കെ വേണ്ടി വരും നിങ്ങൾ എന്തൊക്കെയാണ് രാവിലെ ഭക്ഷണം കഴിക്കാറ് എന്ത് കഴിക്കും നമ്മൾ ഇഡ്ഡലി കഴിക്കൂലേ അല്ലേ ചില ആൾക്കാർ ദോശ കഴിക്കും അല്ലേ അപ്പോൾ എന്താണ് ഈ ദോശ ഇഡ്ഡലി അതൊക്കെ എന്താണ് നമുക്ക് ഏതിൽ നിന്നാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് റൈസിൽ നിന്ന് അല്ലേ അപ്പോൾ റൈസ് എന്താണ് റൈസ് എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് എന്താണ് റൈസ് കാർബോഹൈഡ്രേറ്റ് ആണേ കാർബോഹൈഡ്രേറ്റ് ഓക്കെ അപ്പോൾ റൈസ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പോൾ എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് ഒന്നുമില്ല കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഉള്ള ഗ്രൂപ്പിനെയാണ് കാർബോ അപ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് നിങ്ങൾ എന്ത് ജസ്റ്റ് പഠിച്ചാൽ മതി ഇതെന്താണ് നമുക്ക് വേണ്ടത് ഈ ദോശ ഇഡ്ഡലി ഒക്കെ ഒരേ ദിവസം നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാവുക എനർജി ഉണ്ടാവുമോ കളിക്കാനൊക്കെ പോകണ്ടേ പഠിക്കണം കളിക്കണം അല്ലേ അപ്പോൾ അതിനൊന്നുമില്ല എനർജി ഉണ്ടാവുമോ ഇല്ല അപ്പോൾ നമ്മൾ കഴിക്കുന്ന നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തുണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഈ കാർബോഹൈഡ്രേറ്റ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക എനർജി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക എനർജി നിങ്ങളുടെ ശരീരത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്താണ് കഴിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ചെറിയ കൊച്ചു കുട്ടികളായിട്ട് ഇരുന്നാൽ മതിയോ പോരല്ലോ വലുതാവണ്ടേ അപ്പോൾ വലുതാവണമെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ വേണ്ടത് എന്താണ് പ്രോട്ടീൻസ് ആണ് എന്താണ് വേണ്ടത് പ്രോട്ടീൻസ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമുക്ക് എനർജി തരും പിന്നെ പ്രോട്ടീൻസ് നമുക്ക് എന്ത് തരും നമ്മളുടെ മസിൽസിനൊക്കെ ഗ്രോത്ത് അല്ലേ നമുക്ക് ഗ്രോത്തിന് വേണ്ടി നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ട ഫുഡ് ഏതാണ് പ്രോട്ടീൻസ് ആണ് പിന്നെ എന്ത് വേണം പിന്നെ ഫാറ്റ് വേണം ഫാറ്റും വേണം അതേപോലെ കാർബോഹൈഡ്രേറ്റും അതേപോലെ ഫാറ്റും നമ്മുടെ ശരീരത്തിലേക്ക് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക കേട്ടോ ദെൻ പിന്നീട് നമുക്ക് വേണ്ടതാണ് വൈറ്റമിൻസ് വേണം എന്ത് വേണം വൈറ്റമിൻസ് വേണം അല്ലേ വൈറ്റമിൻസ് ഒരുപാട് അളവിൽ വേണോ വേണ്ട പക്ഷേ എന്നാലോ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്രിയ ഉഷാറായിട്ട് നമുക്ക് ചാടി ഓടി നടക്കണ്ടേ അതുപോലെ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ വരും അപ്പോൾ നമുക്ക് എന്തും വേണം വൈറ്റമിൻസും വേണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടതാണ് വൈറ്റമിൻസിനെ പോലെ തന്നെ വളരെ കുറച്ച് അളവിൽ വേണ്ട ഒരാളാണ് മിനറൽസ് ആരാണ് മിനറൽസ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ ശരീരത്തിലെ ഫുഡിൽ അടങ്ങിയിരിക്കേണ്ടത് നല്ല ഹെൽത്തിൽ നല്ല ആരോഗ്യമല്ലേ ബോഡി ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം കാർബോഹൈഡ്രേറ്റ്സ് വേണം പ്രോട്ടീൻസ് വേണം ഫാറ്റ് വേണം വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം അപ്പോൾ നിങ്ങൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടേം വൈറ്റമിൻസ് ആണ് അപ്പോൾ ഏതെല്ലാം വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് അല്ലേ വൈറ്റമിൻ ബി ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് വൈറ്റമിൻ കെ ഉണ്ട് അങ്ങനെ ഒരുപാട് വൈറ്റമിൻ ഉണ്ട് അപ്പോൾ നമ്മുടെ കണ്ണിനൊക്കെ നമ്മുടെ നല്ല കാഴ്ചശക്തിയും നല്ല വ്യൂസൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് വേണ്ട വൈറ്റമിനാണ് ഏതാണ് വൈറ്റമിൻ എ ഏതാണ് വൈറ്റമിൻ എ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം ഏതാണ് വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം ക്യാരറ്റിൽ ഓക്കെ ക്യാരറ്റിൽ നന്നായിട്ട് കരോട്ടി എന്ന് പറയുന്നത് വൈറ്റമിൻ എ അത്രയൊന്നും നോക്കണ്ട നിങ്ങൾ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ക്യാരറ്റിലുണ്ട് നമ്മുടെ കണ്ണിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതേപോലെ കുറച്ചും കൂടി പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാരാണ് വൈറ്റമിൻ ഡി അപ്പോൾ വൈറ്റമിൻ എ കണ്ണിനാണ് അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച സംബന്ധിച്ചിട്ടാണ് വൈറ്റമിൻ എ ഉണ്ടാവുക കേട്ടോ അപ്പോൾ അത് വൈറ്റമിൻ എൻ്റെ ഡെഫിഷ്യൻസി മൂലം ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും നമുക്ക് കാഴ്ചയൊക്കെ കുറയും കേട്ടോ സിറോഫ്താൽമിയ എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ വിടുക വൈറ്റമിൻ എ ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ എ എന്ന് പറയുന്നത് ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്നു നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ എ എന്നുള്ളതും നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ആരെയാണ് അറിയോ വൈറ്റമിൻ ഡി എ ആണ് അപ്പോൾ വൈറ്റമിൻ ഡി എന്തിനാണ് സൺഷൈൻ വിറ്റാമിൻ സൺഷൈൻ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഈ വൈറ്റമിൻ ഡി ആണ് അപ്പം അതും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ വൈറ്റമിൻ ഡി എന്താണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടും കേട്ടോ അപ്പം ഇതും ഓർത്ത് വെക്കുക വൈറ്റമിൻ എയും ഓർത്ത് വെക്കുക പിന്നെ വൈറ്റമിൻ ബി വൈറ്റമിൻ ബി ബെറി ബെറി വൈറ്റമിൻ ബി ബെറി 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 എന്നുള്ള അസുഖം എന്തുകൊണ്ടാണ് ഉണ്ടാവുക വൈറ്റമിൻ ബിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് കേട്ടോ വൈറ്റമിൻ ഡി
sunshine vitamin ennu arayappadum vitamin d endondana sunshine vitamin ennu arayappadunna ariyo nammal etra food kaichalum namukku etra vitamins illa fruits kaichalum endu kaichalum namukku edu vitamin kittula vitamin d kittula vitamin d evidune kittullo sunil ninne kittullo adondana kuttigal veilathokke nalla veilathalla nalla veilathokke irangi nadanale namukku sunil ninnu veruna uv kiranangal okke nammalde sharirathilulla pinne affect cheyidittu namukku pala asugangal കാണിക്കും അപ്പോൾ അതിനെ നല്ലത് ഏതാണ് നമ്മൾ ചെറിയ ഇളം വെയിലിലൊക്കെ നമ്മൾ ഓടി കളിക്കണം ട്ടോ മുറ്റത്തൊക്കെ ഇറങ്ങി ഓടി കളിച്ചാൽ മാത്രമേ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുള്ളൂ ട്ടോ അപ്പോൾ ഭക്ഷണത്തിൽ നിന്നല്ലാതെ നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ഈ വൈറ്റമിൻ ഡി നെ അറിയപ്പെടുന്ന പേര് എന്താണ് സൺഷൈൻ വൈറ്റമിൻ എന്താണ് നോക്ക് സൺഷൈൻ വൈറ്റമിൻ അപ്പോൾ അത് ഓർത്തു വെക്കുക ട്ടോ ദെൻ പിന്നെ കുറച്ച് രോഗങ്ങളുടെ ഫുൾ ഫോം ഓഫ് എയ്ഡ്സ് ഇതെന്താണ് എയ്ഡ്സിൻ്റെ പിന്നെ ഫുൾ ഫോം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ അല്ലേ അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം ഒന്ന് എഴുതി വെച്ച എല്ലാവരും അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം ഇതാണ് എന്തിൻ്റെ ഫുൾ ഫോം നമ്മളെ എയ്ഡ്സിൻ്റെ ഫുൾ ഫോം കേട്ടോ നമ്മൾ പഠിച്ച എയ്ഡ്സിൻ്റെ ഫുൾ ഫോം അപ്പോൾ എയ്ഡ്സ് എന്ന് പറയപ്പെടുന്നത് ഒരു എന്താണ് ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള ഡിസീസാണ് ഈ ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള ഡിസീസ് നമ്മൾക്ക് എവിടെയാണ് ബാധിക്കുക അത് ബാധിക്കുക എവിടെയാണ് മനുഷ്യർക്ക് എവിടെയാണ് ബാധിക്കുക ലിംഫോസൈറ്റ്സിനാണ് അപ്പോൾ ലിംഫോസൈറ്റ്സ് ആരാണ് അത്രയൊന്നും പഠിക്കേണ്ട നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക എയ്ഡ്സിൻ്റെ ഫുൾ ഫോം ലിംഫോസൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന പിന്നെ അണുക്കളെ പാത്തോജൻസിനെ ഒക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പ്രതിരോധം നമ്മളുടെ മിലിറ്ററി എന്നൊക്കെ പറയുന്ന ആളാരാണ് ലിംഫോസൈറ്റ്സ് ആണ് അപ്പോൾ ഈ ലിംഫോസൈറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ് കേട്ടോ എയ്ഡ്സ് അപ്പം എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എല്ലാവരും ഓർത്ത് വയ്ക്കുക എന്നാണ് എയ്ഡ്സ് ഡേ ഇത് ടീച്ചർ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരികയാണ് നിങ്ങളെല്ലാവരും എയ്ഡ്സ് ഡേ എന്നാണെന്ന് നിന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ കുറിച്ച് വയ്ക്കുക കേട്ടോ അതേപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഉണ്ട് അല്ലേ വേൾഡ് വാട്ടർ ഡേ എന്നാണ് വേൾഡ് വാട്ടർ ഡേ 22 March ആണ് കേട്ടോ 22 March ആണ് വേൾഡ് വാട്ടർ ഡേ പിന്നെ അതേപോലെ പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ് എൻവിറോൺമെൻ്റൽ ഡേ ഏതാണ് എൻവിറോൺമെൻ്റൽ ഡേ അപ്പോൾ എൻവിറോൺമെൻ്റൽ ഡേ എല്ലാ ദിവസവും എല്ലാ വർഷവും അല്ലേ എല്ലാ വർഷവും നമ്മൾ ആചരിക്കാറുണ്ട് അല്ലേ സ്കൂളിലൊക്കെ അല്ലേ അല്ലേ എൻവിറോൺമെൻ്റൽ ഡേ നമ്മളടുത്ത ടീച്ചേഴ്സ് എന്ത് പറയും നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ഒരു പ്ലാന്റ് എടുത്തിട്ട് അതെന്ത് ചെയ്യണം കുഴിച്ചിടണം എന്ന് പറയൂലേ പ്ലാന്റ് ചെയ്യാൻ പറയൂലേ ഓക്കെ അപ്പോൾ എൻവിറോൺമെൻ്റ് ഡേ എല്ലാവർക്കും അറിയാം അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ് ഓസോൺ ഡേ ഏതാണ് ഓസോൺ ഡേ അതേപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഡേ ആണ് എർത്ത് ഡേ എന്നാണ് 22nd കേട്ടോ എർത്ത് ഡേ എന്നാണ് 22nd April എർത്ത് ഡേ 22nd April ആണ് അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇത് എഴുതി വെച്ചല്ലോ നമ്മൾ പറഞ്ഞ് വേൾഡ് വാട്ടർ ഡേ 22nd ഓസോൺ ഡേ 16th എൻവിറോൺമെൻ്റൽ ഡേ 5 June കേട്ടോ പിന്നെ അതേപോലെ എർത്ത് ഡേ എന്നാണ് 22nd April കേട്ടോ അപ്പം ഈ കാര്യങ്ങൾ ഈ ഡേയ്സും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ ഇനി നമുക്ക് ചെറിയ ഒരു കാര്യം അത് കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സയൻസിൽ പിന്നെ അധികം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ സയൻസിൽ പിന്നെ എന്താണ് പിന്നെ ഉള്ളതാണ് പ്ലാന്റിൻ്റെ സ്ട്രക്ചർ കേട്ടോ പ്ലാന്റ് നിങ്ങൾക്കറിയാമല്ലോ പ്ലാന്റിൽ ഈ താഴെ കാണുന്നതിന് എന്താണ് നമ്മൾ പറയുക റൂട്ടിലേ അല്ലേ റൂട്ടിലേ ഈ റൂട്ട് എന്തിനാണ് പ്ലാന്റിന് എന്തിനാണ് റൂട്ട് റൂട്ട് എവിടെയാണ് ഇവിടെയാണോ കാണാം ലീഫിൻ്റെ അടുത്താണോ കാണാം അല്ല ഏറ്റവും താഴെ അല്ലേ അപ്പോൾ ഏറ്റവും ആദ്യം ഒരു സീഡ് ഉണ്ടെങ്കിൽ ആ സീഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഭാഗം ഏതാണ് റൂട്ടാണ് ഏതാണ് റൂട്ടാണ് പിന്നീട് മാത്രം എന്ത് വരുള്ളൂ ലീഫ് വരുള്ളൂ കേട്ടോ അപ്പം റൂട്ട് എന്ന് പറയുന്നത് എവിടെ കാണുന്നതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും അടിയിൽ കാണുന്നതാണ് ദെൻ സ്റ്റെം കഴിഞ്ഞു റൂട്ട് കഴിഞ്ഞു ദെൻ നമ്മൾ പോകുന്നത് സ്റ്റെമ്മിലോട്ടാണ് അല്ലേ സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് കളറായിരിക്കും നമ്മൾ കാണുമ്പോൾ അത് ബ്രൗൺ കളറായിരിക്കും പക്ഷെ ആദ്യം അത് എന്ത് കളറായിരിക്കും ഉണ്ടാവുന്ന സമയത്ത് അതുണ്ടാവുന്ന സമയത്ട് അതിന് ഗ്രീൻ കളറായിരിക്കും കേട്ടോ ഗ്രീൻ കളറായിരിക്കും അല്ലേ ഒരു ബൗൺ ബാർക്കായിരിക്കും നമ്മൾ കാണുന്ന നമ്മൾ വലിയ പ്ലാന്റിലൊക്കെ നോക്കുമ്പോൾ ബൗൺ കളറിലുള്ള ഒരു ബാർക്കായിരിക്കും പിന്നെ ലീഫാണ് അല്ലേ കിച്ചൺ ഓഫ് ദ
പ്ലാന്റ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കിച്ചൺ ഓഫ് ദ പ്ലാന്റ് എന്നറിയപ്പെടുന്നത് ലീഫാണ്. ലീഫിന്റെ കളർ എന്താണ്? എന്താണ് ലീഫിന്റെ കളർ? ആ അതെ, എന്താണ്? ആ ഗ്രീൻ ആണ്, ഗ്രീൻ ആണ് ട്ടോ. അപ്പോൾ പിന്നെ പിന്നെ എന്താ ഉണ്ടാവുക? ഫ്ലവർ ഉണ്ടാവും, പിന്നെയോ ഫ്രൂട്ട് ഉണ്ടാവും. ഓക്കെ, ഇത്രയും ഭാഗങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതേപോലെ പിന്നെ ഇൻവെൻഷൻസ് ഒക്കെ എല്ലാവരും ഒന്ന് നോക്കുക. അതായത് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ ആരാണ്? കമ്പ്യൂട്ടർ ആരാണ്? ചാൾസ് ബാബേജ് കേട്ടോ. അതേപോലെ പിന്നെ ടെലിഫോണ്, ടെലിഫോണിൻ്റെ എല്ലാവരും നോക്കുക. ടെലിഫോണ്, പിന്നെ ആ റേഡിയോ, റേഡിയോ, ടെലിഫോൺ, റേഡിയോ, ഇങ്ങനെയുള്ള ഒരു മെയിനായിട്ടുള്ള കുറച്ച് ഇൻവെൻഷൻസ് ഒക്കെ കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇൻവെൻഷൻസ് ചോദിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. റേഡിയോ ആരാണ്? മാർക്കോണി, മാർക്കോണി. അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ സയൻസിൽ നിന്ന് വരുന്ന ഈ ഭാഗങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ പഠനം കുറച്ചും കൂടെ ഒന്ന് ഉഷാറാക്കുക കേട്ടോ. അതിനുശേഷം എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നല്ല സ്കോർ വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.